നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണുകളിൽ സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിച്ചത് അവരുടെ തന്നെ ഇതിഹാസമായ ചാവിയായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന് കീഴിൽ മോശം പ്രകടനമാണ് ബാഴ്സ നടത്തിയിരുന്നത്. പക്ഷേ ഈ സീസണിലും അദ്ദേഹം തുടരും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹം തുടരുമെന്ന് ബാഴ്സ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പ്രസിഡൻ്റായ ലാപ്പോർട്ടയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അങ്ങനെ ചാവിയെ ബാഴ്സ പുറത്താക്കി, പകരം ഹാൻസി ഫ്ലിക്ക് പുതിയ പരിശീലകനായി കൊണ്ടുവന്നു എന്നുള്ളതാണ്. നിലവിൽ ചാവി ഫ്രീ ഏജൻ്റാണ്, മറ്റേത് ക്ലബിനെയും അദ്ദേഹം പരിശീലിപ്പിക്കുന്നില്ല. എന്നാൽ ഖത്തർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ചാവി ഉടൻ തന്നെ പരിശീലക രംഗത്തേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത്, ഖത്തർ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചാവിയെ നിയമിക്കാൻ അവരുടെ ഫുട്ബോൾ അസോസിയേഷന് ഇപ്പോൾ താല്പര്യമുണ്ട്. ഗോൾഡ് ഡോട്ട് കോം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈയിടെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറാനോട് ഖത്തർ 1-4 ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ പരിശീലകനായ ടിൻഡിൻ മാർക്കസിൻ്റെ കാര്യത്തിൽ അവ്യക്തതകൾ തുടരുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കിയേക്കും എന്നാണ് റൂമറുകൾ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചാവിയെ പകരം കൊണ്ടുവരാനാണ് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ കരുതുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ അങ്ങനെയാണ്. നമുക്കറിയാം, ഖത്തർ ഫുട്ബോൾ ചാവിയെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ ഒന്നാണ്. ഖത്തരി ക്ലബ്ബായ അൽസാദിനെയായിരുന്നു ചാവി മുൻപ് പരിശീലിപ്പിച്ചിരുന്നത്. അവർക്കൊപ്പം ഒരുപാട് കിരീടങ്ങളൊക്കെ നേടാൻ ചാവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ താരങ്ങളെയും ഖത്തർ ഫുട്ബോളിനെയും കൃത്യമായി അറിയുന്ന ഒരു പരിശീലകനാണ് ചാവി. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഉടൻ തന്നെ ചാവിയുടെ ആ ഒരു മടങ്ങിവരവ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.